ശ്രീ ആനത്തലവട്ടം ഇപ്പോൾ ശ്രീ ഷുക്കൂർ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് ഈ ചർച്ചയിൽ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പദവിക്ക് യോജിച്ചതല്ലാത്ത പ്രതികരണം നടത്തി ഇപ്പോൾ മനോരമ പോലെ ഒരു ഒരാഴ്ചപ്പതിപ്പിൽ വന്ന കാര്യത്തിൽ താൻ ഓഫ് റെക്കോർഡായി വരരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചാണ് മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്നത് ഇന്നാണ് അദ്ദേഹം അത് സമ്മേളനത്തിൽ പറയുന്നത് എങ്കിൽ കൂടി വ്യക്തമാകുന്നുണ്ടോ ഈ കാര്യങ്ങളിൽ എന്താണ് സംഭവിച്ചതെന്ന് പറയുക ഇപ്പോഴെങ്കിലും വ്യക്തമാകുന്നുണ്ടോ സി പി എമ്മിന് ഇതിൽ ഷുക്യൂറിന് സ്നേഹൻ ഷുക്വർ കോൺഗ്രസിൻ്റെ ഇതേ സംബന്ധിച്ചുള്ള അഭിപ്രായമാണ് പ്രകടിപ്പിച്ചത് എന്നാൽ ഇതേ അഭിപ്രായം തന്നെയാണ് പ്രതിപക്ഷ നേതാവായ ശ്രീ സതീശൻ പ്രകടിപ്പിച്ചത് അത് തന്നെയാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പ്രകടിപ്പിച്ചത് കോൺഗ്രസ്സുകാരെല്ലാം പറഞ്ഞവരഭിപ്രായം ഇതാണ് ആദ്യം മുഖ്യമന്ത്രി ഇരിക്കുന്ന കസേരയുടെ മാന്യത നോക്കാതെ പിണറായി വിജയൻ സി പി എം നേതാവ് മാത്രമല്ല മുഖ്യമന്ത്രിയാണ് കോവിഡ് കാലത്ത് രോഗികളുടെ കാര്യവും മറ്റും ആശ്വാസങ്ങളുടെ കാര്യവും പറയുന്നതിന് പകരം ഇത് പറഞ്ഞില്ലേ എന്ന ചോദ്യമാണ് പറഞ്ഞ കാര്യം രണ്ടുപേരും പറഞ്ഞ് കേരളത്തിലെയും ലോകത്താകെ ശ്രദ്ധിക്കുന്ന ജനങ്ങളെല്ലാം കേട്ടിരിക്കണം അതിൻ്റെ ശരിയും തെറ്റും ജനങ്ങൾ വിധിയിരുത്തട്ടെ വിലയിരുത്തട്ടെ പക്ഷേ ഇതിനെക്കുറിച്ചുള്ള പ്രതികരണമാണ് പ്രധാന കോൺഗ്രസിന് നേതാക്കൾ പറയുമ്പോൾ മുഖ്യമന്ത്രി ഇത് പറയാൻ പോയതല്ല മുഖ്യമന്ത്രി കോവിഡിൻ്റെ രോഗത്തിൻ്റെ വിവരങ്ങളും അതിനെ സംബന്ധിച്ച് ഗവൺമെൻറ്റിൻ്റെയൊക്കെ നടപടികളും ഒക്കെ പരാമർശിച്ച് പത്രസമ്മേളനം നടത്തി കഴിഞ്ഞപ്പോൾ മാധ്യമങ്ങളുടെ ഒരു ചോദ്യത്തിന് മറുപടി പറയേണ്ടി വന്നു അതുതന്നെ മുഖ്യമന്ത്രി പറഞ്ഞു നിങ്ങളുടെ ഈ ചോദ്യത്തിന് മറുപടി പറയാൻ എനിക്കിഷ്ടമുള്ളതല്ല എന്നാൽ നിങ്ങൾ ചോദിച്ചതിന് പറയുന്നു ഞാൻ പറയാൻ നിർബന്ധമായിരിക്കുന്നു പറഞ്ഞില്ലെങ്കിൽ ഷുക്കൂറിനെ പോലുള്ള ആൾക്കാർ കോൺഗ്രസ്സിന് നേതാക്കൾ വീണ്ടും വരില്ലേ സുധാകരൻജൻ ഒരു കാര്യം പറയുകയും അത് കേരളത്തിൽ പ്രസിദ്ധമായ പ്ര പ്രചര പ്രചരപ്രചാരമുള്ള ഒരു വാരിക അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചിട്ട് നിങ്ങളെന്തേ മിണ്ടാത്തത് അപ്പം നിങ്ങളിതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ മിണ്ടാത്തതെല്ലാം ഓൺ ചെയ്യുന്നത് കൊണ്ടാണെന്ന് ഇവർ നേരെ പിന്നീട് പറയില്ലേ പത്രക്കാർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ പറയാൻ നിർബന്ധനായി അന്ന് നടന്ന സംഭവങ്ങളെക്കുറിച്ച് പറഞ്ഞു സുധാകരനും അതുപോലെ തന്നെ എൻ്റെ ഷുക്കൂറും പറയുന്നത് ഓഫ് ദി റെക്കോർഡ് ഒരു പത്രലേഖനോട് പറഞ്ഞത് പ്രസിദ്ധീകരിച്ച് കളഞ്ഞു എന്നാണ് ആ അതിനെ സംബന്ധിച്ച് ഇത് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞതിന് ശേഷമാണല്ലോ പത്രക്കാർ ചോദിക്കുന്നത് ഇപ്പം തന്നെ ഷുക്കൂർ ചോദിക്കുകയുണ്ടായി ഇപ്പം മുഖ്യമന്ത്രിയുടെ പ്രതികരണം വന്നതിന് ശേഷം മെനങ്ങാന്ന് പറയാൻ നോക്കുമോ എന്ന് ചോദിക്കുകയുണ്ടായി ഞാൻ ഇവിടെ പ്രസിദ്ധീകരണം വന്നതിന് ശേഷം ശ്രീ സുധാകരന് പറയാമല്ലോ കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് പറയാമല്ലോ ആ പ്രസിദ്ധീകരണത്തിൽ വന്നത് ശരിയല്ല പറഞ്ഞോ പറഞ്ഞില്ല പറയാതെ പത്രക്കാർ ചോദിച്ച് മുഖ്യമന്ത്രി ഇക്കാര്യം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴാണ് പറയുന്നത് ഓഫ് ദി റെക്കോർഡ് ഞാൻ അവരോട് എന്ന് പറഞ്ഞിരുന്നിട്ടും പറഞ്ഞു കഴിഞ്ഞു പത്രക്കാരൻ്റെ കുറ്റമാണ് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല ഇതിനെ എങ്ങനെയാണ് നിങ്ങൾ ന്യായീകരിക്കുക ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ ന്യായീകരിക്കുക മുഖ്യമന്ത്രി കസിലിരിക്കുന്ന ആളിനെ എന്തും പറയാമെന്നാണ് എൻ്റെ സുക്കൂർ ചോദിക്കുണ്ടായി കേരളത്തിൻ്റെ ചരിത്രത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന ആൾക്കാർ ആരെങ്കിലും ഇതുപോലെ പറഞ്ഞിട്ടുണ്ടോ കേരളത്തിൻ്റെ ചരിത്രത്തിൽ മുഖ്യമന്ത്രിമാർക്കെതിരായി ഇതുപോലെ കെ പി സി സിയുടെ പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവോ ഇത്തരത്തിലുള്ളൊരു പരാമർശനം വ്യക്തിപരമായ പരാമർശനം നടത്തിയിട്ടുണ്ടോ ഇതിന് മുമ്പ് നല്ലവർ പ്രതികരിക്കേണ്ടതുളു പ്രതിപക്ഷത്ത് ഞങ്ങളിരുന്നു പ്രതിപക്ഷ നേതാക്കളാരെങ്കിലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിമാരെക്കുറിച്ച് അങ്ങനെ പ്രതികരിച്ചോ കോൺഗ്രസ് പ്രതിപക്ഷമായിരുന്നു കോൺഗ്രസ് പ്രതികരിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് കൂടെ അല്ലല്ലോ അല്ല ഷുക് ഞാൻ പറഞ്ഞതിന് ശേഷം താങ്കൾക്ക് സമയം കിട്ടുമ്പോൾ പറഞ്ഞോ താങ്കൾക്ക് സമയം കിട്ടുമ്പോൾ പറഞ്ഞോ പറഞ്ഞോളളൂ നിങ്ങളുടെ നേതാക്കന്മാർ തന്നെ കോൺഗ്രസ്സിന് എത്ര നേതാക്കന്മാർ കോൺഗ്രസ്സിന് എത്ര നേതാക്കന്മാർ പ്രതിപക്ഷത്തിരുന്നിട്ടുണ്ടോ ആ നേതാക്കന്മാർ ആരെങ്കിലും ഇതുപോലത്തെ പ്രതികരണം കെ പി സി സി പ്രതിപക്ഷ നേതാക്കന്മാരോ ആരെങ്കിലും ഈ ഇടതുപക്ഷ മുന്നണിയുടെ കമ്മ്യൂണിസ്റ്റുകാരായ മുഖ്യമന്ത്രിമാരെക്കുറിച്ച് ഇങ്ങൻ്റെ പരാമർശം നടത്തിയിട്ടുണ്ടോ അപ്പോൾ മുൻകാലത്ത് ഇങ്ങനെ ഇല്ല ഇപ്പം എന്തോ പുതുതായി സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സി പി എം നേതാക്കളും മുഖ്യമന്ത്രി ഉൾപ്പെടെ സുധാകരനെ പ്രസിഡൻ്റാക്കദ്ദേഹം ചാർജ് എടുത്തിട്ടില്ല നിയുക്ത പ്രസിഡൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു മുഖ്യശത്രു സി പി എം ആണ് ബി ജെ പി അല്ല അപ്പം ശ്രീ പിണറായി വിജയൻ അതുപോലെ സി പി എം തിരിച്ച് കോൺഗ്രസ് നേരം മറുപടി പറയേണ്ടത് കോൺഗ്രസ് ആണെന്ന് പറഞ്ഞു പ്രസിഡന്റിനെ തീരുമാനിച്ചു കെ പി സിയുടെ പ്രസിഡന്റിനെ തീരുമാനിക്കാൻ ആരെ തീരുമാനിക്കാനുള്ള അവകാശം കോൺഗ്രസിനാണ് അത് അവർ തീരുമാനിക്കുന്നത് ഞങ്ങൾക്കതിനെക്കുറിച്ച് എന്നോട് അഭിപ്രായം ചോദിച്ചാൽ അപ്പോൾ ഞാനതിനെക്കുറിച്ചൊന്നും പറയേണ്ടതില്ല മുഖ്യമന്ത്രി പറഞ്ഞത് നിങ്ങളെല്ലാം കേട്ടിരിക്കുമല്ലോ എന്നാൽ അദ്ദേഹം ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നു മുഖ്യശത്രു ബി ജെ പി അല്ല സി പി എം ആണ് ഇതിനെ സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വം മറുപടി പറയണം മറുപടി പറഞ്ഞോ ഇന്ന് വരെ പറഞ്ഞോ പറഞ്ഞില്ല എന്നിട്ടും ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് സതീശൻ എന്താ പറഞ്ഞിരിക്കുന്നത് ഈ മുട്ടിൽ മരമുറി കേസ് മറച്ചു വെക്കാനാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ഈ പ്രശ്നം നടത്തിയത് മുട്ടിൽ മരമുറി കേസ് നിൽക്കുമ്പോൾ എന്തിനാണ് സുധാകരൻ ഇതുപോലെ പരാമർശം നടത്തിയത് മുട്ടിൽ മരം മുറി കേസ് അടിയിലാക്കാനാണോ ഇതിൽ ആകെ ഒരേ ഒരു കോൺഗ്രസ് നേതാവാണ് ഈ സുധാകരൻ്റെ അഭിപ്രായത്തെക്കുറിച്ച് പ്രസി പ്രതികരിച്ചത് അത് ശ്രീ മുൻ പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു സി പി എം മാത്രമല്ല ബി ജെ പിയും ശത്രു മുഖ്യശത്രുൾപ്പെടും മറ്റു കോൺഗ്രസ് നേതാക്കന്മാർ രമേശ് ചെന്നിത്തലയോ വി ഡി സതീശനോ ഇപ്പൊ ഈ പറ ഇരിക്കുന്ന ഷുക്കൂറു നിങ്ങൾ ആരെങ്കിലും മുഖേഷ് ശത്രു സി പി എം അല്ല ബി ജെ പി ആണെന്ന് പറഞ്ഞോ സി പി എം എന്നുള്ള നിങ്ങൾ എല്ലാവരും നിൽക്കുന്നത് സുധാകരന്റെ അഭിപ്രായത്തോടെ അല്ലേ നിൽക്കുന്നത് ഞാനിപ്പോൾ ഇനി അടുത്ത് പറയുന്നത് കേരളം അടുത്ത് വരുമ്പോ ഞാൻ പറയാം അതുകൊണ്ട് ഇവിടെ നിങ്ങൾ പറയുന്ന മുഖ്യമന്ത്രി കച്ചേരയിടുന്നുണ്ട് മഹാ അപരാധം ചെയ്തു എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി കച്ചേരയിൽ ഇടിക്കുന്ന ആളെ കുറിച്ച് എന്തും പറയാനുള്ള ലൈസൻസ് ശരി ആർക്കെങ്ങനെ കൊടുത്തിട്ടുണ്ടോ ശരി മറുപടി പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കില്ലേ ഞാൻ തിരിച്ചു വരാം